LKG മുതൽ പത്താം ക്ലാസ് വരെ മികച്ച പഠനാന്തരീക്ഷവും തുടർച്ചയായി പത്താം ക്ലാസ്സിൽ 100% വിജയം. മാനസിക ശാരീരിക കലാകായിക പരിശീലനങ്ങൾ, പരിചയ സമ്പന്നരായ അധ്യാപകന്മാരുടെ കീഴിൽ ചിട്ടയായ പരിശീലനങ്ങൾ, സ്റ്റേറ്റ് സിലബസ്, ഇംഗ്ലീഷ് മീഡിയം, അൽഫത്ത് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, വഴിപ്പാറ. നമസ്കാരം, വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് തന്നെ മാതൃകയാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെന്ന പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ജയരാജ്. ഇതിനു കാരണം ഇവിടെയുള്ള യുവജന കൂട്ടായ്മയും സംഘടനകളുമാണെന്നും അദ്ദേഹം വള്ളവനാട് ന്യൂസിനോട് പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗത്തിലേക്ക് പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് നൽകിയ ബൈപോളാർ കോഗുലേറ്റർ എന്ന ഉപകരണം കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർജറികള് ഞങ്ങൾക്ക് ഈ സാധനം, ഈ കോട്ടറി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും തുന്നാതെ ഫ്യൂച്ചർലെസ് സർജറി, അത് പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും. അത് നിങ്ങളൊക്കെ അനുഗ്രഹിച്ചാൽ, സഹകരിച്ചാൽ നമ്മൾക്ക് ഇവിടെ നടത്താവുന്നതാണ്. സൂപ്രണ്ട് പറഞ്ഞതുപോലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലും ഇതേ കോട്ടറി ഇപ്പൊ തന്നെ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞു മാനിപ്പ. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഉദ്ഘാടനത്തിന് ഞാൻ വരേണ്ടി വരും. അപ്പൊ ഇവിടെ ഈ കൂട്ടായ്മ, ഇതാണ് ഏറ്റവും എന്നെ അനുഭവപ്പെടുത്തുന്നത്. ഞാൻ കോട്ടയംകാരനാണ്, പക്ഷെ ഈ പെരിന്തൽമണ്ണയിലുള്ള ഈ ജനകീയ കൂട്ടായ്മ വളരെ വളരെ നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് മറ്റുള്ളവരും. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വിവിധ സംഘടനകളും യുവ കൂട്ടായ്മകളും നടത്തുന്ന പ്രവർത്തനങ്ങൾ മറ്റു ജില്ലകളിലെ കൂടി സർക്കാർ ആശുപത്രികൾക്ക് മാതൃകയാണെന്ന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ജയരാജ്. പെരിന്തൽമണ്ണ പാലിയേറ്റീവ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലെ കണ്ണുരോഗ വിഭാഗത്തിന് നൽകിയ ബൈപോളാർ ഗോഗുലേറ്റർ എന്ന ഉപകരണം ആശുപത്രി അധികൃതർക്ക് കൈമാറുന്ന ചടങ്ങിന് ശേഷം വള്ളുവനാട് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7-8 വർഷങ്ങളായി പെരിന്തൽമണ്ണ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ പല ചടങ്ങുകൾക്കായിട്ട് വരാറുണ്ട്. ഈ കൂട്ടായ്മ എനിക്ക് തോന്നുന്നു തീർച്ചയായും മറ്റ് ജില്ലകളിലും കണ്ടു പഠിക്കേണ്ടതാണ്. കാരണം ഇത്രയും വലിയ ജനപങ്കാളിത്തം മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കണ്ണ് ഓപ്പറേഷന് വേണ്ടിയുള്ള കോട്ടറി ഇവിടെ വിതരണം ചെയ്തുകൊണ്ട് ഇന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ജനങ്ങളുടെ ആശുപത്രിയാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ജില്ലാ ആശുപത്രി സന്ദർശിക്കണം. പക്ഷേ ഇത് ഒരു വലിയ ജനകീയ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഇവിടുത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കും അതുപോലെ തീർച്ചയായും കണ്ടു പഠിക്കേണ്ട മറ്റ് വാർഡുകളും, ഇത് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെ ഉദാഹരണമാണ്. ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ദിവസം ഒരു എക്യുപ്മെൻ്റ് കേടായി എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ഇവിടെ പുതിയ എക്യുപ്മെൻ്റ് വന്നിരിക്കും. അത് എവിടുന്നാണ് ആ സഹായം കിട്ടുന്നതെന്ന് പോലും വെളിപ്പെടുത്താറില്ല. ഇന്നിപ്പം നേത്ര സർജറിക്ക് വേണ്ടിയുള്ള കോട്ടറി ഇവിടെ സപ്ലൈ ചെയ്ത ആൾ ആരാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ കുറേ യുവാക്കൾ മാനിപ്പയുടെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാനം ഒന്നിച്ചു ചേർന്നിട്ട് ഒരു വലിയ സഹകരണം, ഞാനത് എവിടെയും കണ്ടിട്ടില്ല. ജില്ലാ ആശുപത്രിക്ക് വേണ്ടി രാഷ്ട്രീയവും മതവും നോക്കാതെ വിവിധ സേവനങ്ങളും സഹായങ്ങളും നൽകുന്നത് പെരിന്തൽമണ്ണക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിനുവേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ യുവജന സംഘടനകൾക്കും അതിന്റെ നേതാക്കൾക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർക്കും നന്ദി പറയാനും അദ്ദേഹം മറന്നില്ല. ഉദ്ഘാടനത്തിന് ശേഷം ജില്ലാ ആശുപത്രിയിലെ കീമോ വാർഡ്, സ്ട്രോക്ക് വാർഡ് തുടങ്ങിയവയും ജയരാജ് സന്ദർശിച്ചു. പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരായ കുറ്റീരി മാനുപ്പ, ഷൈജൽ, ഡോക്ടർ സാമുവൽ കോഷി, യൂസഫ് രാമപുരം, ഒമർ ഷെരീഫ്, ഹാരിസ് ഇന്ത്യൻ, പി പി സൈദലവി, ഡോക്ടർ നിലാർ മുഹമ്മദ്, ഷബീർ, ഷക്കീർ കെ പി എം, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഇന്ദു, ഡോക്ടർ ബിബിൻ മുഹമ്മദ്, ശങ്കര നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.